നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 40 അംഗ തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിച്ചു AICC. എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വയലാർ രവി തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം സമിതിയിൽ ഉണ്ട്. കെ വി തോമസും പി ജെ കുര്യനും 40 അംഗ പട്ടികയിൽ ഉണ്ട്. വിശദാംശങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, 40 അംഗ സമിതിയിൽ എല്ലാ മുതിർന്ന അംഗങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റാരൊക്കെയാണ് ഉള്ളത്? നിലവിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. അതിന്റെ പടിയായി തന്നെയാണ് കമ്മിറ്റി അടക്കം രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ UDF കൺവീനർ MMHസൻ ഉൾപ്പെടെയുള്ളവരുടെ നിരയാണ് ഈ 40 പേരുടെ പട്ടികയിൽ ഉള്ളത്. സ്ത്രീകൾക്കും യുവാക്കൾക്കും പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഷാനിമോൾ ഉസ്മാൻ, ലാലി വിൻസൻ, വിദ്യ ബാലകൃഷ്ണൻ, രമ്യ ഹരിദാസ് എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. കോൺഗ്രസുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്ന തരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ച KV തോമസ് ഉൾപ്പെടെയുള്ളവർ, PJ കുര്യൻ അടക്കമുള്ളവർ ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ശശി തരൂർ, PP തങ്കച്ചൻ, വയലാർ രവി, AK ആന്റണി, KC വേണുഗോപാൽ, VM സുധീരൻ, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ മുതിർന്നവരുടെ ഒരു വലിയ പട്ടിക തന്നെയാണ് ഈ 40 പേരിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചുമതലയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ചെയർമാനായിട്ടുള്ള ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയെ കോൺഗ്രസ് രൂപീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുള്ളത്. 40 പേരടങ്ങുന്ന ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. ഇനി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ കമ്മിറ്റിയായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്. അഭിലാഷ്, ഈ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ പട്ടികയിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രാതിനിധ്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരൊക്കെയാണ് പട്ടികയിൽ ഇടം പിടിച്ചത്? ഒപ്പം തന്നെ ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയായിരിക്കും? ഗോപിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന നേതാക്കളോടൊപ്പം തന്നെ യുവാക്കൾക്കും വനിതകൾക്കും കൃത്യമായ ഒരു പരിഗണന തന്നെയാണ് പട്ടികയിൽ ലഭിച്ചിട്ടുള്ളത്. വിദ്യ ബാലകൃഷ്ണൻ, ലാലി വിൻസന്, രമ്യ ഹരിദാസ്, ഷാനിമുൽ ഉസ്മാൻ ഉൾപ്പെടെയുള്ള വനിതകൾ ഇടം പിടിച്ചപ്പോൾ യുവാക്കളുടെ നിരയിൽ നിന്ന് ടി സിദ്ദിഖ്, റോജി എം ജോൺ, അതോടൊപ്പം തന്നെ VT ബൽറാം ഉൾപ്പെടെയുള്ളവരുടെ വളരെ കൃത്യമായ ഒരു പ്രാതിനിധ്യം ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ആയിട്ടുള്ളവർ നിരവധി ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ശശി തരൂർ, അദ്ദേഹം MP ആണ്. TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ പട്ടികയിലുണ്ട്. VS ശിവകുമാർ, AP അനിൽകുമാർ, ജോസഫ് ആഴക്കൻ, PC വിഷ്ണുനാഥ് അടക്കമുള്ളവരും ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഏത് വിധേനയും, അതായത് 5 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നത്. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അധികാരത്തിലേക്ക് തിരികെ വരുവാൻ ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനം എന്നത് കേരളമാണ് എന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ തട്ടി അധികാര സാധ്യത ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് കമ്മിറ്റി ഹൈക്കമാൻഡ് രൂപം നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മിറ്റി, 40 പേരടങ്ങുന്ന ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഈ കമ്മിറ്റിയായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കുമൊക്കെ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത് എന്ന് ന്യൂസ് 18നോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 40 അംഗ തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിച്ച AICC. എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വയലാർ രവി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ എല്ലാം സമിതിയിലുണ്ട്. യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് KP അഭിലാഷ് നൽകിയത്.